വെൽക്കം സുധീർ കരമന. സുധീരാണ് സ്വാഗതം. നമസ്കാരം. റീൽ ടു റീലിലേക്ക് സ്വാഗതം. അരിയോ 18 വർഷത്തോളമായിട്ട് സിനിമയിലുണ്ടല്ലേ? ഏറെക്കുറെ 19 വർഷമാണ്. 2005 തൊട്ട് 2004 മറവിയുടെ മണമാണ് ടെലിഫിലിം. അതെ അതെ. വാസ്തവത്തിലാണ് ഫസ്റ്റ് സിനിമ ബിഗ് സ്ക്രീനിലേക്ക്. ബിഗ് സ്ക്രീൻ തന്നെ വാസ്തവം. വാസ്തവത്തിലേക്ക് എന്നെ സിനിമയിലേക്ക് ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഗോപിയാണ്. ഭരത് ഗോപി. ഭരത് ഗോപി അതെയാണ്. എന്നെ മറവിയുടെ മണം എന്ന് പറയുന്ന ടെലിഫിലിമിലൂടെയാണ്. ബിക്കോസ് ടെലിഫിലിം ആയിരുന്നുവെങ്കിലും ഗോപിയങ്ങൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നൊരു ഒരു ഫീച്ചർ ഫിലിം ആയിരുന്നു. പല കാരണങ്ങളാൽ അത് അവസാന നിമിഷം നടക്കാതെ പോയി. അദ്ദേഹം ഡയറക്റ്റ് ചെയ്തതാണോ? അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു. അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു. അദ്ദേഹം വലിയ ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചത്. ഓക്കെ ഓക്കെ. അദ്ദേഹം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങിലായിരുന്നു. ആ സിനിമ പെട്ടെന്ന് പല കാരണങ്ങൾ സാങ്കേതിക കാരണങ്ങളാൽ അത് മാറി. മാറിയപ്പോൾ എനിക്കുണ്ടായ വിഷമവും അങ്കിളിനും ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞ് ഒരിക്കൽ എന്നെ പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് വാ വീട്ടിലോട്ട് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ തന്നെ ഒരു ടെലിഫിലിം പുള്ളി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. വെരി ലവിങ്. അങ്ങനെ ഈ സിനിമയിലേക്ക് പ്ലാൻ ചെയ്തപ്പോൾ അദ്ദേഹം കരമന ജനാർദ്ദൻ നായരുടെ ഒരു മകനെയാണ് കാസ്റ്റ് ചെയ്തത്. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അച്ഛനുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ വന്നതാണ്. എങ്ങനെയാണ് ചേട്ടനിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ശരിക്കും സൗഹൃദത്തിൻ്റെ പേരിലാണെങ്കിൽ ഗോപിയങ്ങൾ എത്ര പേരുണ്ടാവും? ഒരുപാട് പേര്. സൗഹൃദത്തിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവില്ല. സൗഹൃദം മാത്രമാകത്തില്ല, സൗഹൃദം ഒരു കാരണവും ആകാം. ഗോപിയങ്ങളിൽ ഞാൻ ആ സമയം കേരള യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ല പല നടൻ്റെയും ഒക്കെ പുരസ്കാരങ്ങൾ ലഭിച്ച വർഷമാണ് 89 മുതൽ. അത് ഇന്ത്യക്ക് പുറത്തായിരുന്നു. പുറത്തു കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിൽ വന്നു. വന്നു കഴിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളാൽ ഗോപിയങ്ങളായിട്ട് വളരെ ഇൻട്രാക്ട് ചെയ്യേണ്ടി വന്നു. ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് ഈ വിധ പ്രപ്പോസലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. അപ്പോൾ ഗോപിയങ്ങളുടെ വഴി തുടങ്ങണം എന്നൊരു വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് നടന്നു. ഭാഗ്യം വാസ്തവത്തിലേക്ക് ശ്രീ ബാബു ജനാർദ്ദനൻ, ബാബുജി വഴിയാണ് ഞാൻ വാസ്തവം സിനിമയിലേക്ക്, എം പത്മകുമാർ അപ്പേട്ടൻ്റെ വാസ്തവത്തിലേക്ക് വരുന്നത്. പൃഥ്വിരാജ് ഏറ്റവും നല്ല സംസ്ഥാന പുരസ്കാരം ലഭിച്ച സിനിമ, വളരെ രസകരമായ ഒരു സിനിമയാണ് അപ്പേട്ടൻ്റെ, ബാബുജിയുടെ ഏറ്റവും നല്ല തിരക്കഥയും. ഗുണ്ട ക്യാരക്ടറിന്റെ പേര് സോറി ഞാൻ വിട്ടു. പാമ്പുവാസു. പാമ്പുവാസു. യെസ് യെസ് യെസ്. അപ്പൊ ഇങ്ങനെ ഒരു ജേർണി നോക്കുകയാണെങ്കിൽ 19 വർഷത്തിൽ പെട്ടെന്ന് സുധീർ കരമന എന്ന് പറയുമ്പോൾ അന്നും ഇന്നും ഒക്കെ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ലീഫ് വാസുവിന്റെ ആ ഒരു നോട്ടമാണ്. ശരിക്കും ആ ഒരു ക്യാരക്ടർ, അത് ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ മീംസിലൊക്കെ ഒരുപാട് ആ സ്റ്റിക്കർ എന്റെയൊക്കെ ഫോണിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ആ മീം. എനിക്കൊരു ചേട്ടൻ ഒരുപാട് വന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് ഈ സ്റ്റിക്കർ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എന്റെ കൂട്ടുകാർ പലരും അയച്ചു കൊടുത്തിട്ടുണ്ട്. അനിൽ രാധാകൃഷ്ണൻ പേരാണ്. അനിലേട്ടിൻ്റെയാണ് സത്യമസ്കരാഹ, ഓഗസ്റ്റ് ഫിലിംസിന്റെ. പൃഥ്വിരാജിന്റെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളൊന്നുമാണ് അതിനകത്ത്. വളരെ രസകരമായി, കാരണം ആ കഥാപാത്രം നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിലാണ് ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടാകുന്നത്. അത് ആ കഥാപാത്രം ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ഷോട്ടൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പേ ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള വിവരണം അതൊക്കെ വളരെ രസമായിരുന്നു അതിൻ്റെ. അല്ല, ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പൃഥ്വിരാജ് അവിടെ നിന്ന് സുധീർ എസിൻ്റെ അടുത്ത ക്യാരക്ടർന്ന് പൃഥ്വിരാജിനോട് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. ഓക്കെ. അതൊക്കെ എനിക്ക് അതുള്ള നെടുമുടി അങ്ങനെ കൂടെ ഉണ്ട് അതിനകത്ത്. കൂടെ അഭിനയിക്കുന്ന നല്ല നടന്മാരാകുമ്പോൾ അതിനോട് കിട്ടുന്ന ഒരു പ്രോത്സാഹനമുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരിക്കും ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു റിയാക്ഷൻ, അത് എത്രാമത് ഷോട്ടാണ്? ശരിക്കും ഇന്നും അത് വൈറലാണ് ആ സാധനം. ഒറ്റ ഷോട്ടിൽ തന്നെയായിരുന്നു. ആ പടത്തിൻ്റെ മിക്കവാറും എല്ലാം സിംഗിൾ ഷോട്ടായിരുന്നു. എല്ലാം സിംഗിൾ ഷോട്ടായിരുന്നു. കാരണം അത് ക്യാരക്ടറിന് അങ്ങനെയാണ് അല്ലേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതെ, ലാസ്റ്റിൽ ആ പണവുമായിട്ട് ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. ലാസ്റ്റ് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ്, അത് ഫാസ്റ്റ് ചെയ്തതാണ്. അത് ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് ആണ് എന്നെ ഇരുത്തിയത്. കൊതു എല്ലാം കടിക്കുന്നു. എന്നാലും ഞാൻ അതിലേക്ക് പോകാതിരുന്നു. അത് കഴിഞ്ഞ് നല്ലയിടം കെട്ടിപ്പിടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ എനിക്കറിയില്ല പലതും. അതുപോലെ അതിനകത്ത് ഒരു ഡയലോഗുണ്ട്, ഇതല്ല നല്ല പടം എന്ന് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് ക്യാമറ ഒരു ടെമ്പോയ്ക്കകത്ത് ഷൂട്ട് ചെയ്തു. അത് ഒരു മിഡ് ഷോട്ടായിരുന്നു. അതെടുത്തു. എടുത്തിട്ട് എങ്ങനെയുണ്ടെന്നറിയാം. ഞാൻ ജസ്റ്റ് ടെമ്പോയിൽ നിന്ന് വിളിക്കും. അപ്പോൾ എല്ലാവരും മാറി, എല്ലാവരും ആ ഷോട്ടിൽ നിന്ന് മാറി. ഞാൻ വെള്ളി തുടങ്ങിയപ്പോൾ ഞാൻ മോണിറ്ററിന് എടുത്തിട്ട് അല്ലേട്ടനെ കാണാനായിട്ട് കൊടുത്തപ്പോൾ അല്ലേട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞ് പൊങ്ങിയപ്പോട്ട് അല്ലെങ്കിൽ നല്ല വെളുത്തലിരിക്കുന്നു, നല്ല ചുമന്ന മുഖമായിട്ട് അല്ലേട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും. കാരണം പുള്ളി അതിലായിരിക്കുന്നു അപ്പോഴാണ് ഇതല്ല നല്ല പടം.
അപ്പോഴാണ് ക്യാമറ പൊളിക്കില്ലെന്ന് പുള്ളി വീണ്ടും വിളിക്കുക. അപ്പൊ ക്യാമറ പൊളിച്ച് തിരിച്ച് അതേപോലെ വെച്ചിട്ടാണ് അവിടെ ഒരു ക്ലോസ് പുള്ളി വീണ്ടും വയ്ക്കുകയുണ്ടായി. അതേ സെയിം സാധനമായി നീഡിറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വെച്ചു. അതൊക്കെയാണ് ഒരു സംവിധായകനെ നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇരിക്കുന്ന വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ കാർഡ് കാർഡുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അല്ലേട്ടൻ ഇതേപോലെ ഒരു കാർഡ് പടം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇപ്പൊ വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയുന്ന ശ്രീ വിജീഷ് പി വിജയൻ സംവിധാനം ചെയ്യുന്ന ഡോക്ടർ സംഗീത് നിർമ്മിക്കുന്ന സിനിമ. ഇതിന് രചനയും തിരക്കഥയും ഡോക്ടർ സംഗീത് തന്നെയാണ്. ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളി വളരെയധികം ആലോചിച്ചാണ് ഓരോ സ്റ്റെപ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ചിന്തിച്ച് വയ്ക്കുന്ന ഒരാളിൻ്റെ സ്റ്റെപ്പിനോടൊപ്പം നിൽക്കാൻ വളരെ താല്പര്യം എനിക്ക് തോന്നിയായിരുന്നു. ഞാനൊരു ജോഗ്രഫി സ്റ്റുഡൻറ്റും കൂടെ ആയതുകൊണ്ട് കാടും കാട് പശ്ചാത്തലവും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ പഠിക്കുമ്പോഴും എല്ലാം കാട്ടിനകത്ത് ട്രക്കിങ്ങിന് പോകാറുണ്ടായിരുന്നു. അപ്പോൾ കാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ അതിനകത്തുള്ള കഥാപാത്രം എന്ന് പറഞ്ഞത് എൽ ടി ടി ഗണേശൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഹി വാസ് ഇൻ ശ്രീലങ്ക, ശ്രീലങ്കയിലായിരുന്നു, അവിടുന്ന് പിന്നെ വരികയും അങ്ങനെ ഒരു കഥാപാത്രം, ഒരു റൂഡ് ആൻഡ് റഫ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എൽ ടി ടി ഗണേശൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അതൊരു ചെയ്യുന്നതിന് വളരെ വ്യത്യസ്തമായ ഒരു മലയാളം തമിഴും കലർന്ന ഒരു രീതിയിലുള്ള സംഭാഷണ ശൈലിയും അതൊക്കെ ഒരു രസമായിട്ടുള്ള തോന്നി. അതാണ് ആ കഥാപാത്രത്തിലേക്ക് നമ്മൾ ചെയ്യാനും ആഗ്രഹം തോന്നിയത്. ഇപ്പോൾ ഒരു സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള രീതിയിൽ വരുന്ന ഏത് കഥാപാത്രം നമുക്ക് ചെയ്താലും സിനിമയുടെ വിജയവും പരാജയവും ഒരിക്കലും ആ ഒരു വ്യക്തിയെ ബാധിക്കില്ല. ഒരു എപ്പോഴും ആ ഒരു നായക നടൻ നായിക ഒരു ഓൾമോസ്റ്റ് നായക നടന്ന് സംവിധായകനെയും നിർമ്മാതാവ് തിരക്കഥാവ് ഇത്രയും പേരെല്ലാം അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു സിനിമയുടെ വിജയവും കാര്യമായി ബാധിക്കില്ല, പരാജയവും ബാധിക്കില്ല. അപ്പം ചേട്ടൻ ഇപ്പം എങ്ങനെ വരുന്ന സിനിമകൾ എല്ലാം കമ്മിറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അതോ എങ്ങനെയാണ് ഈ സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ്? അത് ആ ഒരു പറഞ്ഞത് സിനിമയെക്കുറിച്ച് സത്യമാണ്. സിനിമയെക്കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം സത്യമാണ്. ഒരു സഹനടൻ്റെ അഭിനയ രീതി ഒരിക്കലും ഒരു സിനിമയുടെ വിജയ പരാജയങ്ങൾക്ക് വലിയ ഭാഗമാകാം. അല്ല, ഞാൻ പറഞ്ഞത് സംവിധായകനും പ്രധാന നടനിലേക്ക് ആയിരിക്കും കൂടുതലും അതിനെ ആശ്രയിക്കുന്നത്. വളരെ കുറവാണ് അഭിനയിച്ചേക്കുന്നവരിലേക്ക് ഒരിക്കലും ബാധിക്കില്ല, പരാജയപ്പെട്ട ഏറ്റവും കൂടുതൽ ഹീറോയിലേക്ക് പോകും. പക്ഷേ അതൊക്കെ ആണെങ്കിലും നടനെ ബാധിക്കും, തീർച്ചയായും. ഒരു നടൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ സപ്തമശ്രീ തസ്കരാഹ എന്ന് പറഞ്ഞ് എടുത്ത് പറയുമ്പോൾ സപ്തമശ്രീ എന്ന് പറയുന്നതിന് ഏഴ് പേരാണ്, ഏഴിലൊന്നേ ആയിട്ടുള്ളൂ. ഏഴിലൊന്നാകുമ്പോൾ ആ കഥാപാത്രത്തെ ശ്രദ്ധിച്ചു, കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടെയും ഞാൻ നടനാണുള്ളൂ, സഹനടനേ ആയിട്ടുള്ളൂ, അതിനകത്ത് പ്രധാന വേഷമല്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് നല്ലതാണെങ്കിൽ, ഇഫ് യു ആർ ഏബിൾ ടു പ്രസൻറ്റ് ദ ക്യാരക്ടർ പ്രോപ്പർലി, ഇറ്റ് വിൽ ബി ഒബ്സർവ് ബൈ ദി പബ്ലിക്. പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഒരു ഒരു സീനേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ചെയ്യാൻ കാമ്പുള്ള ഒരു കഥാപാത്രത്തെ കിട്ടി, അതിലും സഹനടൻ തന്നെയാണല്ലോ, അത് ഞാനല്ലോ അതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നത്, ഒരു സീനേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായും എന്നെ ബാധിക്കും, സിനിമയല്ല എന്നെ ആദ്യം ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച ഒരു വീഴ്ച വന്നാൽ തീർച്ചയായിട്ടും അത് എനിക്ക് ഗുണവും ദോഷവും ഉണ്ടാക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതിലെ വീഴ്ചയല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു ഒരു സപ്പോർട്ടിങ് ആക്ടറെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹം അഭിനയിച്ച പടം വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിൻ്റെ ഒരു ഇന്ന് ശരിക്കും ഒരു ഷൂട്ട് ഉണ്ടായിരുന്നാണ്, ഞാനത് ചെയ്യാത്തതായിരുന്നു. അങ്ങനെ എല്ലാ പടവും കയറി കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തുമില്ല. പിന്നെ സംവിധാനം നല്ലതാണെങ്കിൽ തീർച്ചയായും, സംവിധാനം നല്ലത് എന്ന് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, സംവിധാനം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് പറയുമ്പോൾ പുള്ളിക്ക് അത് കൺവേ ചെയ്യാൻ കഥാപാത്രത്തെ കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നുന്ന ഒരു സംവിധാനമാണെങ്കിൽ ഞാൻ ആ കഥാപാത്രം ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. എനിക്ക് ഇഷ്ടം കഥാപാത്രങ്ങളാണ്. ചെയ്യാത്ത ഏത് കഥാപാത്രം വരുമ്പോഴും എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് എനിക്ക് ഇഷ്ടവുമാണ് ചെയ്യാൻ. അല്ലാതെ മോണോട്ടണസായി ഒരേ മോഡൽ കഥാപാത്രം ചെയ്യുന്നതിനോട് ഒരു താല്പര്യവും എനിക്കില്ല. എന്ന് വെച്ച് ഞാൻ നേരത്തെ പലയിടത്തും പറഞ്ഞതുപോലെ ഒരുപാട് പോലീസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഓരോ കാക്കിക്കകത്തുള്ള പോലീസും ഡിഫറെൻ്റാണ്, വേരിയസ് ഫ്രം ഹ്യൂമൻ ടു ഹ്യൂമൻ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാൻ വിഷമമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഈ കഥാപാത്രം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കായിക പറഞ്ഞു ഒരു സീനേ ഉള്ളൂ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ആയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതൊക്കെ തിയേറ്ററിൽ ഒരുപാട് ഇപ്പോഴും നമ്മൾ ഈ മീമുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് കായിക. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു കഥാപാത്രമാണ് സൺഡേ ഹോൾഡിലെ ബെന്നി.
ആദ്യം നമുക്കൊരു ഇടി കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇയാളുടെ ഉള്ളിൽ ഒരു നന്മ ഉണ്ട്, കാരണം ചെയ്തതിന് റീസൺ ഉണ്ട്. പിന്നെ നമുക്ക് അയാളോട് സെന്റിമെന്റ്സ് തോന്നി, എന്നാൽ നായകനല്ല കുറച്ച്, പക്ഷെ അയാൾക്ക് നമുക്ക് സെന്റിമെന്റ്സ് ഇടുന്ന ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ കുറച്ച് വിരലെണ്ണാവുന്ന ക്യാരക്ടേഴ്സ് മാറ്റി നിർത്തിയാൽ, ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് പോലീസ് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് പോയിട്ടുണ്ട്, ഐ മീൻ ഇനിയും ചേട്ടന്റെ കഥാപാത്രം ഒരുപാട് മലയാള സിനിമ യൂസ് ചെയ്യാനുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ അടുത്ത് വളരെ സീനിയർ ആയിട്ടുള്ള, വളരെ ബഹുമാനിക്കുന്ന സംവിധായകർ പലരും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ എന്തിനാണ് ഈ ചെയ്യുന്നത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ പറയുന്നതൊക്കെ മുഖവരയ്ക്ക് എടുക്കാൻ ഞാൻ 100% തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ഈ കാലത്ത് കഴിഞ്ഞ വർഷം മുതൽ ഞാൻ വളരെ കുറച്ച് പടങ്ങളെ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ, ഒരുപാട് ചെയ്യുന്നില്ല. കാരണം എന്നെക്കാൾ മുതിർന്നവരും എന്നെക്കാട്ടിയും സീനിയോറിറ്റി ഉള്ളവരും സിനിമ അറിയാവുന്നവരെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചെയ്യണ്ട എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ കുറച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറോടാണ് ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്, ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന സിനിമയിലെ കേളുവാശ, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണൊക്കെ ചെറിയൊരു കണ്ണ് ചിമ്മുന്ന ഒരു മാനറിസം ഒക്കെ കൊടുത്തു, അതൊക്കെ കയ്യിൽ നിന്നിട്ടാണ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നാണോ? ശരി, സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു, ഇല്ലായിരുന്നു. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എൻ്റെ ഏറ്റവും നല്ല സിനിമ, ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞല്ലേ, നാഥനെ വേദനെ കാലനെ കൈന്ദവനെ വേലപറിയും സേവകനെ അന്ന് പഠിച്ചതാ ഞാൻ. എനിക്കൊന്ന് ഈ സിനിമ ഞാൻ അഭിനയിക്കുന്ന 2015 മറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പൊ ആ അത് ഇന്നും ഞാൻ ഓർത്തു വെച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്, ജിജു അശോകൻ എന്ന് പറയുന്ന സംവിധായകൻ ഇത് എന്നോട് വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ വന്ന് ഈ കഥ പറയുമ്പോൾ ഞാൻ ഈ കഥാപാത്രമാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറയുകയും, തീർച്ചയായും എൻ്റെ പ്രായത്തിൽ നിന്ന് 10-30 വയസ്സ് മുകളിലുള്ളൊരു കഥാപാത്രമായിട്ട് പോലും ഞാൻ അതാണ് എനിക്കിഷ്ടം എന്ന് പറയുകയും, ജിജു പറഞ്ഞ് അതാണ് ചെയ്യണം വേണ്ടത് എന്ന് പറയുകയും സന്തോഷം തോന്നി. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ പോലും മുരുക കാല പെരുമാറ്റം കേൾക്കുന്നു എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ കണ്ണിന് വെച്ചത്. അപ്പോൾ ഡയറക്ടർ വന്ന് ചോദിക്കുകയും ചെയ്തു എൻ്റെ അടുത്ത്, ഇത് അവസാനം വരെയും ഇത് ഈ മാഡ്രസൺ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറയണില്ല, ഇത് ഇങ്ങനെയൊക്കെ ടെൻഷൻ വരുമ്പോൾ മാത്രം വരുന്ന സാധനമാണ്. അപ്പോൾ ആ സമയത്ത് അത് ക്യാരക്ടർ വരുമ്പോൾ എപ്പോഴാണ് അത് വേണ്ടി വരുന്ന ആ സമയത്ത് അത് വന്നോളൂ എന്നങ്ങനെ അത് ആ ഒരു എക്സസൈസാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. അതൊക്കെ നല്ലൊരു കഥാപാത്രങ്ങളായിരുന്നു, എനിക്ക് തോന്നുന്നു പുരസ്കാരങ്ങൾ അവസാന നിമിഷം വരെയും വന്ന ഒരു കഥാപാത്രമായിരുന്നു അതൊക്കെ. തീർച്ചയായിട്ടും ഇപ്പോൾ കരിയർ സിനിമയിലെയും കരിയറോടെ കണക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു അധ്യാപകർ നടന്മാരായി സക്സസ്സിൽ നിൽക്കുന്ന രണ്ടുപേരെ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഒന്ന് ജഗദീഷ്, അദ്ദേഹവും ഒന്ന് ചേട്ടനുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പിന്നീട് ഇപ്പൊ താങ്കൾ ജോലിയിൽ നിന്ന് വിട്ടു മാറി സിനിമയിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, ഇത്രയും ഹിറ്റ് ക്യാരക്ടേഴ്സ് ചെയ്ത് ഒരുപാട് മീംസിൽ വരുന്നുണ്ട്, ഒരുപാട് തിരക്കുള്ള സിനിമ, പിന്നീട് സ്കൂളിലേക്ക് എപ്പോഴെങ്കിലും തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഈ മീംസ് ഒക്കെ കുട്ടികൾ സ്റ്റുഡൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടില്ല? ഉണ്ടോ? തീർച്ചയായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഏതാണ്ട് 10-20 വർഷത്തോളം പ്രിൻസിപ്പൾ പ്രഥമ അധ്യാപകനായിട്ട് ഇരുന്നിട്ടാണ് VRS കൊടുത്തു. VRS കഴിഞ്ഞ വർഷം ഞാൻ VRS കൊടുത്തായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പളായിരുന്നു ഇത്രയും കാലം പ്രിൻസിപ്പളിട്ട് ഇരുന്നിട്ട് സിനിമയിലേക്ക് വന്നത് ഞാൻ മാത്രമേ കാണുള്ളൂ. VRS കൊടുത്തത് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി ഇനി പ്രവർത്തിക്കണം എന്ന താല്പര്യം കൂടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അത് പലപ്പോഴും ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിരുന്നു, സാഹചര്യത്തിൽ സമ്മർദ്ദം ഒരുപാട് വന്നിരുന്നു. അപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം സിനിമാ വ്യവസായത്തിൽ നിന്നത്. താല്പര്യങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും വലുത്, എവിടെയാണോ സന്തോഷം തരുന്നത്. തീർച്ചയായും അതെ അതെ. പക്ഷെ എൻ്റെ പ്രൊഫഷൻ ഒരിക്കലും കൊച്ചാണെന്നോ അതിനെ തള്ളാനോ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അത് എവിടെ പോയാലും എനിക്ക് പഠിപ്പിക്കാൻ കഴിയും. ഇന്ത്യക്ക് പുറത്തായാലും എവിടെ പോയാലും എപ്പോഴാണെങ്കിലും 10 കുട്ടികൾ കിട്ടിയാലും ഐ ക്യാൻ ടേക്ക് ക്ലാസ്. അപ്പോൾ അതുതന്നെ ഒരു വെന്യൂ വേണ്ട, അതുകൊണ്ട് അത് എന്നും ആകാം, എത്ര പൈസ വരെ വേണം പോകാം. പക്ഷേ സിനിമയിൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കേണ്ട സമയത്ത് നിൽക്കാതെ ഞാനൊരു 15 വർഷം കഴിഞ്ഞ് ഞാൻ വന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അത് ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയും, തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ സജീവമാകാൻ കഴിയുന്നത്. വീട്ടിൽ നിന്ന് ഒരു VRS എടുക്കുന്ന ഒരു ഡിസിഷൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു, റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ശരിക്കും അല്ല, അത് കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന് തോന്നിയിട്ടേ ഉള്ളൂ. ഓക്കെ, സാഹചര്യങ്ങൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ അതൊക്കെ വളരെ നേരത്തെ, കുറച്ചുകൂടെ നേരത്തെ, ഒരു 10 വർഷം മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഒരു മകൻ എന്നുള്ള നിലയിൽ കരമന ജനാർദ്ദനൻ നായർ എന്ന് പറഞ്ഞ ഒരു ലെജൻഡ് അച്ഛൻ, അല്ലെങ്കിൽ ഒരു ആക്ടർ അച്ഛനായ നടനാണ്, അദ്ദേഹത്തിന്റെ ഒരു ജേർണി എങ്ങനെയായിരിക്കും ഒരുപക്ഷെ മകൻ കുട്ടിക്കാലം നോക്കിക്കണ്ടിരുന്നത്? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വലിപ്പമൊക്കെ മനസ്സിലായിരുന്നോ? ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നടനാണ് അറിയാമോ? ഐ മീൻ അത് റിയലൈസ് ചെയ്ത് ഏത് ഏജിലായിരുന്നു? ഒരുപക്ഷെ ഞാൻ അതിന്റെ ബെനിഫിറ്റ് ഒക്കെ സ്കൂളിൽ എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ. ഞാൻ വളരെ കൊച്ചിലെ 1st class സ്കൂളിൽ പഠിക്കുമ്പോൾ പട്ടം കേന്ദ്ര വിദ്യാലയല്ല പഠിച്ചത്, അച്ഛന്റെ കയ്യിൽ നിന്നും ഒരു ഫോട്ടോ ഉണ്ട് ഉണ്ട്. ഞാൻ ഈ കൊച്ചിലെ പഠിക്കുമ്പോൾ പോലും അന്നും കരമന ആർ ജനാർദ്ദൻ നായരുടെ മകൻ എന്നാണ് പറയുക. അപ്പോൾ അന്നും അച്ഛൻ്റെ പേര് അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അന്ന് അച്ഛൻ നാടകത്തിൽ, സിനിമയിലല്ലെങ്കിലും നാടകത്തിൽ വളരെ സജീവമായിരുന്നു.
അപ്പോൾ അതൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനു മുമ്പേ സിനിമയിൽ വെച്ചാൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പോപ്പുലാരിറ്റി ആ സിനിമയെ കാട്ടി നാടകത്തിലായിരുന്നു. എലിപ്പത്തായം എന്ന് പറയുന്ന സിനിമയായിരുന്നു 1980-81 അതിലാണ് അച്ഛൻ ഞാൻ അഞ്ചാം ക്ലാസ്സിലോ മറ്റോ ആണ്. അതിലെൻ്റെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് വെച്ചാൽ എലിപ്പത്തായം എന്ന് പറഞ്ഞ സിനിമ അന്ന് ചിത്രാഞ്ജലിയിലാണ് ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ 10 പേര് മാത്രമേ അന്ന് കാണാനായിട്ട് ആദ്യമായി ഫസ്റ്റ് ഷോ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടിരുന്നത്. അന്ന് അടൂരങ്ങളുടെയും അച്ഛൻ്റെ നടുക്കിരുന്ന സിനിമ ആണല്ലോ ഭാഗ്യം കിട്ടിയ ആളാണ്. ഓക്കെ. അപ്പോൾ അന്ന് ഉണ്ടായ അടൂരങ്ങൾ തട്ടയും അങ്ങനെ ഒരു ഭയങ്കരമായ ഉള്ളിൽ അന്ന് മനസ്സിൽ കയറിയതാണ് സിനിമ. അന്ന് മുതൽ സിനിമ ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന ഒരാളാണ്. അതിന് മറ്റൊരാളെന്ന് പറഞ്ഞ സിനിമയുണ്ട് ശ്രീ കെ ജി ജോർജിൻ്റെ. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ഷൂട്ട് സമയത്ത് ഞാനുണ്ടായിരുന്നു. അച്ഛനും മമ്മൂക്കയാണ് അതിനകത്ത് പ്രധാന. മമ്മൂക്കയുടെ ആ ഒരു ഏറ്റവും രസകരമായ സിനിമകളിലൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് സിനിമയിൽ തന്നെ ഞാൻ ഈ സിനിമയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തോന്നിയത്. നാടകത്തിൽ അഭിനയിക്കുമ്പോഴാണ് ഏറ്റവും നല്ല കോളേജിൽ ഏറ്റവും നല്ല നാടകത്തിൻ്റെ അഭിനയം കിട്ടിയപ്പോഴാണ് അച്ഛൻ്റെ നിന്നാണ് പുരസ്കാരം ലഭിച്ചത് 1989. ആ ഫോട്ടോ കാണാൻ ഉണ്ട് ഗൂഗിളിലൊക്കെ കിടക്കുന്നത്. അതേ വർഷം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലിരുന്നുള്ള വന്നു. ഓക്കെ. അന്ന് ഈ കെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ നിന്നാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അന്ന് ഈ ഒരിക്കൽ നമുക്കൊരു അംഗീകാരം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും കടപ്പെട്ടിരിക്കുന്നതും കൂടുതൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അന്ന് മുതൽ സജീവമായി അഭിനയ രംഗത്ത് തന്നെയാണ്. എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ളത് ഇപ്പം ഒരു സ്റ്റാർ കിഡിനെ കിട്ടുമ്പോൾ ചോദിക്കേണ്ട ഒരു ക്ലേശ ചോദ്യമാണ്. പക്ഷേ വെള്ളാനകളുടെ നാട് പോലുള്ള സിനിമയിൽ അച്ഛൻ കോൺട്രാക്ടറുടെ റോൾ ചെയ്തു. നെഗറ്റീവാണെന്ന് ചോദിച്ചാൽ ചെറിയൊരു നെഗറ്റീവാണ്. എന്നാലും കുട്ടമ്മാവരെ കൊല്ലേണ്ട സീനിൽ അതിന് വേണം എന്നെ ഒരുപാട് എടുത്തോണ്ട് നടത്താന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് തോന്നുന്നു ചേട്ടൻ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ കയറുന്ന സമയമൊക്കെ ആവാം ഒരു പക്ഷേ. ലൊക്കേഷനിൽ പോയിട്ടുള്ള ഒരു ഓർമ്മകൾ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ആ സിനിമയുടെയോ അല്ലെങ്കിൽ ലൊക്കേഷൻ ഞാൻ അച്ഛൻ്റെ കൂടെ ഉരുവപ്പെട്ട് ഒരുപാട് സിനിമകളിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ കൊച്ചിലെ മുതലേ കാർ ഓടിക്കുമായിരുന്നു. അതുകൊണ്ട് അച്ഛനോട് ഉരുവപ്പെട്ട് ഒരുപാട് ലൊക്കേഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വെച്ചാൽ ദശരഥം. ഓക്കെ. ആദ്യമായി ലാലേട്ടനെ ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു ദശരഥത്തിലാണ്. ദശരഥൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ ലാലേട്ടനെ കാണുന്നത്. ആ പാട്ട് സീൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ്. അതൊക്കെ മനസ്സിൽ ഒരിക്കലും മാറാത്ത ഓർമ്മകളാണ്. മമ്മൂക്കയായിട്ടുള്ള മമ്മൂക്കയെ ലൊക്കേഷനിൽ കാണുന്നതുമൊക്കെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ആ ഓർമ്മകൾ തന്നെയാണ് നമുക്ക് തരുന്ന സന്തോഷം. ശരിക്കും നൊസ്റ്റാൾജിയാണല്ലേ. അതെ അതെ. ശരിക്കും ഇപ്പൊ അവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ ലാലേട്ടനെ അന്ന് ആദ്യമായിട്ട് കാണുന്നതിൽ തുടങ്ങി ഇപ്പൊ ലാലേട്ടന്റെ ഒപ്പം അമ്മയുടെ ഭാരവാഹി വരെ എത്തി നിൽക്കുന്ന ഒരു കമ്മിറ്റിയിലൊരു ഭാരവാഹികൾ ഒരാളായി എത്തി നിൽക്കുകയാണ്. ഈ ഒരു ജേണി നോക്കി കാണാൻ പറഞ്ഞ എങ്ങനെ കാണും? ഒരു സെന്റൻസിൽ പറഞ്ഞു. തീർച്ചയായിട്ടും ജേണി എങ്ങനെ കാണുന്നു വെച്ചാൽ അവര് ഈ പറഞ്ഞ മമ്മൂക്കയിൽ ലാലേട്ടനും അവര് കൈ തന്ന് പൊക്കിയതുകൊണ്ടാണ്. അവരും അതിനോടൊപ്പം തന്നെ അവർ കലയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഞാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അതിനോടൊപ്പം എത്താൻ കഴിയുന്നത്. മുമ്പോട്ടുള്ള പ്രോജക്റ്റ്സ് ഏതൊക്കെയാണ്? മുമ്പിൽ രണ്ട് നല്ല പ്രോജക്റ്റ്സ് ഉണ്ട്. ഓംകാര എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നോക്കുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ ട്രൈബൽ ഫിലിം. നല്ലൊരു ഫിലിമാണ്. ശ്രീ രാജേഷ് തിലങ്കേരി എഴുതി ഉണ്ണി കെ ആർ സംവിധാനം ചെയ്യുന്ന സിനിമ ഏതാണ്ട് എൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അതാണ് ഇപ്പോൾ ഞാൻ അടുത്തത്. പിന്നെ ഇതിപ്പോൾ ഉച്ച എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ പ്രധാന വേഷം ചെയ്യുന്ന സിനിമയാണ്. അടുത്ത ഇമ്മീഡിയറ്റ് അടുത്ത ആഴ്ച ഷൂട്ട് ആരംഭിക്കുന്ന സിനിമ. ഞാൻ കണ്ട കാര്യം ആണ് ഇപ്പോൾ തീർത്ത സിനിമ. ആ സിനിമ ഇപ്പോൾ കഴിഞ്ഞു. അത് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ സി ഐ ഡി രാമേന്ദ്രൻ റിട്ടയേർഡ് എസ് ഐ എന്ന് പറഞ്ഞ ഷാജു തിരുവനന്തപുരത്ത്. അതായിരുന്നു ഇന്നലെ രാത്രിയും ഷൂട്ട്. അത് 2 മണി വരെ അതായിരുന്നു ഇന്നലെ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കാൻ ഓർത്തിട്ട് വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പോൾ ട്രക്കിങ്ങിനൊക്കെ കോളേജ് സമയത്ത് പോകാറുണ്ട്. ഇത് കാറുകളിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഞാൻ കൂടുതലും കാണുന്നത് പറയുന്നത്. അപ്പോൾ ശരിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തി. യാത്ര ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സബ്ജക്ട് ജോഗ്രഫി ആയതുകൊണ്ട് തന്നെ മുത്തങ്ങ കാട്ടിൽ നിന്നും ട്രക്ക് ചെയ്ത് ബന്ദിപ്പൂർ വരെ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഓ, അപ്പോൾ അത്തരത്തിലുള്ള ട്രക്കിങ്ങുകൾ. ബിക്കോസ് ഞാൻ മാത്രമല്ല, എൻ്റെ പി ജിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ സാറും എല്ലാവരും വിത്ത് ദ പെർമിഷൻ ഓഫ് ദി ഫോറസ്റ്റ് ഞങ്ങളകത്തെല്ലാം ട്രക്ക് ചെയ്യാനും ആ തരത്തിലുള്ള ട്രക്കിങ്ങും ഡെൻസ് ഫോറസ്റ്റിനകത്തെല്ലാം ഞങ്ങൾ ട്രക്കിങ്ങിനൊക്കെ ഞങ്ങളെ കൊണ്ടുവരുന്നു വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി എൻവയറോൺമെൻറ്റ്. ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യുക നമ്മൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും ഒരു പഠനത്തിൻ്റെ ഭാഗമായി തന്നെ തോന്നുകയും ചെയ്യും. ശരിക്കും യാത്രകൾ എപ്പോഴും എന്താണ് കാഴ്ചപ്പാടുകളെ മാറ്റും എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ആണ്. പെട്ടെന്ന് നമുക്കൊരു പേടിപ്പിക്കുന്ന ഒരു മെമ്മറി, നമ്മൾ ഒരിക്കലും അറിയാൻ പാടാത്ത ഒരു ഒരു അറ്റ്മോസ്ഫിയർ ചെന്നിട്ട് അങ്ങനെ ഒരു മെമ്മറി പെട്ടെന്ന് പെട്ടെന്ന് ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ ഞെട്ടുന്ന ഒരു ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും പറയാൻ പറ്റിയിരിക്കുന്നത്? ഇല്ല, എനിക്ക് അങ്ങനെ ട്രാവലിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രാവലാണ്. യാത്രകളാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ വായി നോട്ടം.
നമുക്ക് അതാണ്. കാരണം ഈ ട്രാവലിലൂടെ നമ്മൾ കിട്ടുന്ന ഒരു വൈബുണ്ട്, ട്രാവലിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പല കാര്യങ്ങളും, അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും നമ്മളിൽ നിന്നും അത് പുറത്തേക്ക്. ഏറ്റവും ദേഷ്യം, നമുക്ക് ഏറ്റവും മൊണോട്ടോണസ് ആയി തോന്നുന്ന ഒരു ലോങ് ഫ്ലൈറ്റ് ജേണി എന്നൊക്കെ പറഞ്ഞു, വേറെ ഒരിടത്ത് ഇറങ്ങാനില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ലോങ് ജേണി എന്ന് പറഞ്ഞു, അങ്ങനത്തെ സ്ഥലങ്ങൾ മാത്രം. അല്ലാതെ റോഡിൽ കൂടെ, പബ്ലിക് റോഡിൽ കൂടെയൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയുന്നതൊക്കെയാണ് ഏറ്റവും രസമുള്ള കാര്യം. പബ്ലിക്കിനെ കാണുക, നാട്ടുകാരെ കാണുക, അവരോടൊപ്പം സംസാരിക്കുക, അവരോടൊപ്പം പെരുമാറുക, അതിലൂടെ കിട്ടുന്നത് ഭയങ്കര എക്സ്പീരിയൻസുമാണ്. അതെ, കാരണം എന്താ, ഓരോരുത്തർക്കും ഓരോരോ മാനറിസം ഉണ്ട്, അത് ഓരോന്നും കാണുമ്പോഴേ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. മുന്നോട്ടുള്ള യാത്ര എല്ലാം ഗംഭീരമാകട്ടെ. താങ്ക് യു. എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാവണമെന്ന് മാത്രം. തീർച്ചയായിട്ടും. താങ്ക് യു.